നമസ്കാരം. മുൻമന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എമായിട്ടുള്ള കെ ടി ജലീലിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ല. ഈ കെ ടി ജലീൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അക്ഷരാർത്ഥത്തിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് തന്നെയാണ് ഇട്ടിരുന്നത്. കാശ്മീർ തന്നെ രണ്ടും മൂന്നും ഉണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹം ഇട്ടിരുന്നത്. ആസാദി കാശ്മീർ എന്നും അതേപോലെ തന്നെ ഇന്ത്യ അധിനിവേശം ചെയ്ത കാശ്മീർ എന്ന തരത്തിലൊക്കെ അദ്ദേഹം പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നീട് നിരവധി തവണ അത് എഡിറ്റ് ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ തന്നെ ഈ ജലീലിനെ തെമ്മാടിയെന്നും കരണമടിച്ച് പൊട്ടിക്കണമെന്നൊക്കെ പരസ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വികാരം പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് യുവമോർച്ച, രണ്ട് യുവമോർച്ചക്കാർ ഈ കെ ടി ജലീലിൻ്റെ എം എൽ എ ഓഫീസിൽ അവിടുത്തെ ബോർഡിലും ആ ഷട്ടറിലുമൊക്കെ കരിയോയിലൊഴിക്കുന്ന കാഴ്ചയാണ് ഇത്. ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്ന മറ്റാരുമല്ല യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ തന്നെയാണ്. ആ രംഗത്തിലേക്ക് ഇവർ, ഈ യുവമോർച്ചക്കാർ ഇത് ചെയ്യുമ്പോൾ പരിസരത്ത് മറ്റ് പോലീസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇല്ല, അവരെ തടസ്സപ്പെടുത്താനോ ഒന്നും ആരും വരുന്നതായിട്ട് കാണിക്കുന്നില്ല. എന്തായാലും ആ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ രണ്ടുപേരെ ഉള്ളൂ. ഒരാൾ ബി ജെ പിയുടെ കൊടിയാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്, മറ്റൊരാൾ ബോർഡിലും മറ്റുമൊക്കെ കരിയോയിലാണ് ഒഴിക്കുന്നത്, പിന്നെ ആ ഷട്ടറിലേക്ക് ഒഴിക്കുന്ന കാണുന്നു. എന്തായാലും ഒരു പ്രതിഷേധ പ്രകടനം എന്ന രീതിയിലാണ് കരിയോയിലൊഴിക്കുന്നത്. നമ്മുടെ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇത്തരം കാഴ്ചകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. കാര്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ ഈ കരിയോയിൽ പ്രയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തീർച്ചയായിട്ടും ജയശങ്കർ പറഞ്ഞ പോലെ കായികമായിട്ടുള്ള ഒരു അക്രമമൊന്നുമല്ല അവർ നടത്തിയിരിക്കുന്നത്, അതൊരു പ്രതിഷേധമാണ്. എം എൽ എയുടെ ബോർഡിൽ കൊണ്ട് കരിയോയിലൊഴിക്കുന്നു, അതേപോലെ തന്നെ എം എൽ എ ഓഫീസ് അടഞ്ഞു കിടക്കുകയാണ്, ആ ഷട്ടറിലും കരിയോയിലൊഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് യുവമോർച്ചയുടെ പ്രസിഡൻ്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹം ഈ കെ ടി ജലീൽ എന്ന രാജ്യവിരുദ്ധനോട് ശരിക്കും അക്ഷരാർത്ഥത്തിൽ പലരുടെയും അല്ല ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും കണ്ണിൽ രാജ്യദ്രോഹിയായിരിക്കുന്ന മുൻ മന്ത്രി, ഇപ്പോഴും എം എൽ എ ആയിരിക്കുന്ന ആൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഓരോ നാൾ കഴിയുന്തോറും അത് ശക്തി അർജിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഇത്തരം കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.